ദേശീയപാതയിൽ നിന്നും പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പ്രധാന കവാടത്തിലേക്കുള്ള പൊട്ടിപ്പൊളിഞ്ഞ റോഡ് രോഗികൾക്കും മെഡിക്കൽ കോളേജിൽ എത്തുന്ന മറ്റുള്ളവർക്കും ഒരുപോലെ ദുരിതമാകുന്നു. ദേശീയപാത പ്രവൃത്തിയുടെ ഭാഗമായി ഒരുക്കിയ താൽക്കാലിക റോഡാണ് തകർന്നത്. ദേശീയപാത പ്രവൃത്തി നടക്കുന്നതിനാൽ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രധാന കവാടത്തിന് മുന്നിലേക്ക് താൽക്കാലികമായി ഒരുക്കിയ റോഡിലൂടെയാണ് വാഹനങ്ങൾ പ്രവേശിക്കുന്നത്. കവാടത്തിന് സമീപം വരെയുള്ള പഴയ റോഡ് മുതൽ ദേശീയപാത വരെ റോഡ് പ്രവൃത്തി നടത്തുന്നവർ തന്നെയാണ് താൽക്കാലിക റോഡ് നിർമ്മിച്ചത്. എന്നാൽ ഈ റോഡ് മുഴുവൻ ടാറിംഗ് ഇളകി വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. രോഗികളുമായി എത്തുന്ന ആംബുലൻസുകളും മറ്റു വാഹനങ്ങളും വളരെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത്. മെഡിക്കൽ കോളേജ് ബസ് സ്റ്റോപ്പ് വരെയുള്ള ദേശീയപാത സർവീസ് റോഡും ടാറിംഗ് നടത്താത്തതിനാൽ കല്ലുകൾ ഇളകി യാത്ര ദുഷ്കരമാണ്. ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പൊടിശല്യവും രൂക്ഷമാണ്. വലിയ അപകടങ്ങൾ പറ്റി വളരെ സൂക്ഷ്മതയോടെ രോഗികളുമായി എത്തുന്ന ആംബുലൻസുകളടക്കം മെഡിക്കൽ കോളേജിന് മുന്നിലെ കുഴികളിൽ വീഴാറുണ്ട്. ദേശീയപാത പ്രവൃത്തി പൂർത്തിയാകാൻ ഇനിയും താമസമുണ്ടാകുമെന്നിരിക്കെ ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇടപെട്ട താൽക്കാലിക റോഡ് ടാർ ചെയ്യാൻ നടപടിയെടുക്കണമെന്നാണ് ആംബുലൻസ് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. പിന്നെ രോഗികളും കൊണ്ടുവരുമ്പോൾ നല്ല ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. കാരണം ആ രോഗികൾ അങ്ങനെ ഇങ്ങോളം നമ്മൾ അനക്കാണ്ട് കുലിക്കാണ്ട് കൊണ്ടുവരും. രോഗീനെ നെട്ടലിന് പരിക്കില്ല രോഗികളെല്ലാം കയറുമ്പം അവിടുന്ന് ഒരു കൂക്കൽ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. റോഡ് എന്തായാലും ചെരിഞ്ഞ് കിടച്ചിട്ടാന്ന് രോഗീനെ നമ്മളെ പ്രശ്നമല്ല, ബാക്കി കിടക്കുന്ന രോഗികളെയാണ് ബുദ്ധിമുട്ടി നമുക്ക് റോഡ്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് കയറുന്ന ഈ കട്ടിങ് വളരെ മോശമായിട്ടുണ്ട്. നമുക്ക് കയറാനൊരു ബുദ്ധിമുട്ട് തന്നെ ഉണ്ട്. ശരിക്കും കട്ടിങ് തന്നെയാണ് കാണുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.